നമസ്കാരം. ഇന്ന് നമ്മൾ കുട്ടികൾക്കിടയിലെ, അതായത് എൽ പി ക്ലാസ്സിലെ കുട്ടികളിലെ സംഖ്യാബോധവും അതുപോലെ തന്നെ സംഖ്യകളുടെ വ്യാഖ്യാനവും ഉണർത്താൻ വേണ്ടിയിട്ട് കുട്ടികൾ വളരെ താല്പര്യത്തോടുകൂടി പെട്ടെന്ന് അവരിലേക്ക് അത് ഉറക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു പ്രവർത്തനമാണ് നമ്മളിന്ന് ക്ലാസ് റൂമിൽ ചെയ്യുന്നത്. ഇത് നമ്മളിന്ന് ക്ലാസ് റൂമിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണിത്. എല്ലാ ക്ലാസ് റൂമിലും കുട്ടികൾക്ക് നമ്മൾ സംഖ്യാ വ്യാഖ്യാനം കൊടുക്കുമ്പോൾ എപ്പോഴും കുട്ടികൾ അത് തെറ്റിക്കുന്നു. അതിന് കാരണം കുട്ടികളുടെ സംഖ്യാബോധം ശരിക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ചെറിയൊരു പ്രവർത്തനമാണ് നമ്മളിന്ന് ക്ലാസ് റൂമിൽ ചെയ്യുന്നത്. ഇത് ക്ലാസ് റൂമിൽ മാത്രമല്ല, നമുക്ക് വീടുകളിലും എല്ലാ രക്ഷിതാക്കൾക്കും കുട്ടികളെ കൂടെ ഇരുന്ന് വീടുകളിലും ചെയ്യിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനമാണ്. ഈ പ്രവർത്തനം നമ്മൾ കുട്ടികളെ ഗ്രൂപ്പുകളായി തിരിച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിലും ഓരോ കുട്ടിയും ഒറ്റയ്ക്കായിട്ട് തന്നെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുന്നത്. അവർ ഒറ്റയ്ക്ക് സ്വയം തന്നെ ചെയ്ത് പഠിക്കുകയാണ്. ഇത് കുട്ടികളിൽ വളരെയധികം താല്പര്യം ഉണർത്തുന്നു. ഒരു നമ്മളൊരു കാർഡിൽ മീനുകളുടെ ചിത്രം, അതായത് ഒന്ന് മുതൽ ഓരോ കാർഡിലും വ്യത്യസ്ത നമ്പറുകളുള്ള മീനുകളുടെ ചിത്രമാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. 1 മുതൽ 9 വരെയുള്ള നമ്പറുകൾ അതിലുണ്ട്, നമ്പറുകളുടെ ചിത്രങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന നമ്പറിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു നമ്പറിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ ഈ ചിത്രങ്ങളുടെ സഹായത്തോടെ അവർക്ക് ചെയ്യാൻ കഴിയും. അതിലൂടെ തന്നെ സങ്കലനവും വ്യവകലനവും എല്ലാം നമുക്ക് കുട്ടികളെ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പഠിപ്പിക്കാൻ കഴിയും. അപ്പോൾ സംഖ്യാബോധം വളരെ പ്രാധാന്യമാണ്. കുട്ടികളെ ഒരു സംഖ്യയെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് അത് നമ്മൾ കുട്ടികൾ പെട്ടെന്ന് തന്നെ വളരെ താല്പര്യത്തോടുകൂടി വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നത് നമുക്ക് ഈ ക്ലാസ് റൂം പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളതിൽ തന്നെ കുട്ടികൾ ചെയ്യാൻ കഴിയാത്ത കുട്ടികളെ, ഏതെങ്കിലും കുട്ടികൾ ചെയ്യാൻ കഴിയാത്തത് തീരെ കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ പ്രത്യേകം വിളിച്ചിട്ട് നമുക്ക് ചെയ്യിക്കാനും വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യിക്കാനും കഴിയും. കാർഡിൻ്റെ പ്രത്യേകത, നമ്മൾ ഈ ഗെയിം കളിക്കുമ്പോൾ അവർക്കൊരു കണ്ടീഷൻ കൊടുക്കണം. 3 കാർഡ് എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഫസ്റ്റിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ അവരൊരു നിയമം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികളുടെ ആ ഒരു സംഖ്യ ഒരു 15 എന്നുള്ള നമ്പറാണ് എന്നുണ്ടെങ്കിൽ ഏതെല്ലാം 3 നമ്പറുകൾ ഉപയോഗിച്ച് 15 എത്താം എന്നുള്ള ഒരു ധാരണ കുട്ടികളിൽ ഉണ്ടാവും ഇത് നമ്മൾ ഈ രീതിയിൽ ചെയ്യിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ ഒരു കുട്ടി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മൾ അടുത്ത് വിളിച്ചിട്ട് കുട്ടിക്ക് ആദ്യം ഇഷ്ടമുള്ള നമ്പർ അവർക്ക് എടുക്കാം. പിന്നീടാണ് അതിൻ്റെ തുടർച്ചയായിട്ട് ഏതെല്ലാം നമ്പർ വേണം എന്നുള്ളത് അവരെ ആലോചിച്ച് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതിലൂടെ അവർക്ക് സംഖ്യാബോധം വളരെ പെട്ടെന്ന് തന്നെ ഉറപ്പിക്കാൻ നമുക്ക് കഴിയും. പ്രത്യേകിച്ച് എൽ പി ക്ലാസ്സുകളിൽ നമ്മളിത് ആദ്യമേ ചെയ്യുകയാണ്. 1-2 ക്ലാസ്സുകളിലൊക്കെ ഈ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ ഒരു സംഖ്യാബോധം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ അവർക്ക് വളരെ ഈസി ആയിട്ട് ഏത് സംഖ്യയും വ്യാഖ്യാനിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ കുറച്ചൊരു പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ നമ്മൾ നിയമങ്ങൾ കുറച്ച് തെറ്റിച്ചാലും കുഴപ്പമില്ല. ഫസ്റ്റിൽ അവർക്ക് ചിലപ്പോൾ അത്രത്തോളം നിയമം പാലിച്ചോണം വരില്ല, 3 നമ്പറുകൾ ചിലപ്പോൾ എടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി 2 നമ്പർ എടുത്തിട്ട് ഇപ്പോൾ 15 എന്നുള്ള നമ്പറിനെ 9 അതേപോലെ 6 എടുത്താൽ 15 അല്ലേ. അപ്പോൾ നമ്മൾ ആ കുട്ടി 9 ഉം 6 എടുത്തിട്ട് 15 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ തെറ്റിക്കാൻ കഴിയില്ല, കാരണം കുട്ടി എടുത്തത് ശരിയാണ്. പിന്നീട് നമ്മൾ കൂടുതൽ സംഖ്യകളെ വ്യാഖ്യാനിക്കാൻ വേണ്ടി കുട്ടിയോട് പിന്നീട് നമ്മൾ കുറച്ച് നമ്പർ എടുത്തിട്ട് ആ കുട്ടിയെ കൊണ്ട് നമ്മൾ ആ നമ്പറിലേക്ക് എത്തിക്കാം. അപ്പോൾ ആദ്യം കുട്ടി 8 എടുക്കുന്നു, പിന്നെ 2 എടുക്കുന്നതെങ്കിൽ 10 ആവുള്ളൂ അല്ലേ, 8 2 10. പിന്നെ 15 എത്താൻ വീണ്ടും 5 കൂടി വേണം എന്നുള്ളൊരു ധാരണ പിന്നെ നമ്മൾ കുട്ടിയിൽ ഉണ്ടാക്കിയെടുത്ത കുട്ടി ഓട്ടോമാറ്റിക്കലി അത് പോയി എടുക്കും 5 എന്നുള്ളത്. അങ്ങനെ ആ കുട്ടി 8 ഉം 2 ഉം 5 ഉം കൂട്ടിയാൽ 15, 8 2 കൂട്ടിയാൽ 10, 10 കൂടെ 5 കൂട്ടിയാൽ പിന്നെ 15. അങ്ങനെയുള്ള പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും കുട്ടിക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. എല്ലാവർക്കും കുട്ടികളെ വളരെ ഈസി ആയിട്ട് പഠിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ്. ഗണിതം എന്നുള്ളത് കുട്ടികൾക്ക് ഒരു പ്രയാസവുമില്ലാതെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കുട്ടികളിലേക്ക്, ചെറിയ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയും. നമ്മളെല്ലാവരും ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. എന്ത് പഠിക്കാൻ റെഡി ആയിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്? ആ, ഗണിതം പഠിക്കാനല്ലേ. നമ്മൾ ഗണിതത്തിലെ ഒരു ചെറിയൊരു ഗെയിം കളിക്കാൻ പോവാണ്. എന്തുപയോഗിച്ചിട്ടാണ് നമ്മൾ ഗെയിം കളിക്കുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? ആ, നമുക്കറിയാം എന്താണ്. ഒരു കാർഡ്, ഒരു കാർഡ് ഉപയോഗിച്ചിട്ടാണ്. ആ, ഫിഷ് കാർഡ് അല്ലേ. ഈ ഫിഷ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഗെയിം കളിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും റെഡി അല്ലേ ഗെയിം കളിക്കാൻ? ആ, എല്ലാവരും റെഡിയാണ് അല്ലേ. അപ്പോൾ ഇനി ഈ ഫിഷ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഗെയിം കളിക്കുന്നത് പറഞ്ഞു അല്ലേ. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഗെയിം കളിക്കുക അതറിയോ നിങ്ങൾക്ക്? ഇല്ല. അപ്പോൾ നമ്മൾ ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു നമ്പർ തരും. എന്താ തരാ? ഒരു നമ്പർ. അതിന് ഉദാഹരണമായിട്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ബോർഡിൽ കാണിച്ചു തരാം ഒരു നമ്പർ എഴുതിയിട്ട് അതെങ്ങനെയാണ് നമ്മൾ ഈ ഗെയിം കളിക്കേണ്ടത് എന്ന് നമ്മൾ കാണിച്ചു തരാം. പക്ഷേ ഈ ഗെയിമിൽ ഒരു നിയമമുണ്ട്. എന്താ അതെന്നറിയോ? ഇല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കാർഡ് എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ആദ്യം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഈ കാർഡിൽ വ്യത്യസ്തമായിട്ടുള്ള നമ്പറുകളുള്ള
മീനുകളാണുള്ളത് അല്ലേ? എല്ലാ കാർഡിലും ഒരേ നമ്പറാണോ? അല്ല, ചില ഇതിൽ എത്ര മീനുണ്ട്? ആറെണ്ണം ഉണ്ട് അല്ലേ. അടുത്ത കാർഡ് നോക്കൂ, ഇതിൽ ആറെണ്ണാണോ ഉള്ളത്? അല്ല, നാല്. അങ്ങനെ ഇതിലോ മൂന്ന്. അങ്ങനെ ഓരോ കാർഡിൽ ഓരോ എണ്ണം മീനുകളുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ കാർഡിൻ്റെ നിയമം എന്ന് പറഞ്ഞത് നമ്മൾ എടുക്കുമ്പോൾ എത്ര കാർഡ് എടുക്കാൻ പാടുള്ളൂ? മൂന്ന് കാർഡ്. ആദ്യം നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. ഇഷ്ടമുള്ള എണ്ണത്തിലുള്ള മീനുകൾ നമുക്ക് എന്ത് ചെയ്യാം? എടുക്കാം. പിന്നെ നമ്മൾ എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ഏതെണ്ണമാണ് എടുക്കേണ്ടതെന്ന് പിന്നീടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ടീച്ചർ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഞാനൊരു നമ്പർ, എനിക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ എഴുതാണ് കേട്ടോ ബോർഡിൽ. എത്രയാണ് ഞാൻ എഴുതിയ നമ്പർ? ആ, 15 എന്നുള്ള നമ്പറാണ് ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത് അല്ലേ. ഇനി ഈ ഫിഷ് കാർഡിലെ, നമ്മുടെ കയ്യിലുള്ള ഫിഷ് കാർഡിലെ മൂന്ന് കാർഡുകൾ എടുത്തിട്ട് ഇത് മൂന്നിലെ ഫിഷുകളുടെ എണ്ണം തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടണം? ആ, 15 കിട്ടണം. മൂന്ന് കാർഡ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. നാലാമത്തെ കാർഡ് എടുക്കാൻ പാടുണ്ടോ? ഇല്ല. രണ്ടെണ്ണം ആവാനും പാടില്ല. എത്രെണ്ണം തന്നെ നമ്മൾ എടുക്കണം? മൂന്നെണ്ണം. അപ്പോൾ ആദ്യം നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. ഏതായാലും എന്തില്ല, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാർഡ് എടുത്തു. ഇതിന്ന് എത്ര മീനുകളുണ്ട് ഇതിൽ? എട്ട് മീനുകളാണോ ഇതിലുള്ളത്? എണ്ണി നോക്കുക. ശരിയാണോ? എട്ടെണ്ണം ഉണ്ട് അല്ലേ? എട്ടല്ലേ? ആ, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. എത്ര മീനുകളുണ്ട്? എട്ടെണ്ണം. അപ്പോൾ ഞാൻ എടുത്ത കാർഡിലെ, ആദ്യം എടുത്ത കാർഡിലെ മീനുകൾ എത്രയാണ്? എട്ട്. ആദ്യം നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എട്ട് എടുത്തു. എട്ടായപ്പോൾ 15 ആയോ? ഇല്ല. ഇനി 15 ആവാൻ എത്ര നമ്പർ വേണം എന്നാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാർഡും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടമുള്ള ഒരു കാർഡ് എടുക്കാം അല്ലേ. അപ്പോൾ ഞാൻ രണ്ടാമതായിട്ടൊരു കാർഡ് എടുക്കാൻ പോവാണേ. എല്ലാവരും ശ്രദ്ധിക്കുക, രണ്ടാമത്തെ കാർഡിൽ എത്ര മീനുകളുണ്ട്? 5 മീനുകൾ. ആദ്യത്തെ കാർഡിൽ എത്ര മീനുകളായിരുന്നു ഉണ്ടായിരുന്നത്? 8 മീനുകൾ. രണ്ടാമത്തെ കാർഡിലോ 5 മീനുകൾ അല്ലേ. ഇപ്പം എത്രയായി? 15 ആയോ? രണ്ടാമത്തെ കാർഡിൽ എത്ര മീനാണ് ഞാൻ എടുത്തത്? 5 മീനുകൾ. ഇപ്പം ടോട്ടൽ എത്രയായി? 8ഉം 5ഉം. 8ഉം 5ഉം ആണുള്ളത്. അപ്പം എത്രയായി? എത്ര മീനുകളുണ്ട്? നമുക്ക് വേണമെങ്കിൽ കൗണ്ട് ചെയ്ത് നോക്കാം. ഇതിൽ 8 ഉണ്ട്, പിന്നെ 9, 10, 11, 12, 13. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൗണ്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് കൂട്ടി നോക്കാം, അറിയാം അല്ലേ. അപ്പോൾ 8ഉം 5ഉം കൂട്ടിയപ്പോൾ 15 ആയോ? ഇല്ല. എത്ര ആയിട്ടുള്ളൂ? 13 ആയിട്ടുള്ളൂ അല്ലേ. എനിക്ക് വേണ്ടത് എത്രയാണ്? ആ, 15. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 15 ആണ്. അപ്പോൾ ഇനി ഞാൻ എത്ര എണ്ണമുള്ള മീൻ എടുക്കണം? ഇനി നമുക്ക് ആ 2. ഇനി എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാൻ കഴിയുമോ? ഇല്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, പക്ഷേ പിന്നീട് നമ്മൾ എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് എത്ര വേണം എന്നുള്ളത്. അപ്പോൾ ഇനി എത്ര എണ്ണത്തിൻ്റെ നമ്പർ കാർഡാണ് ഞാൻ എടുക്കേണ്ടത്? എത്ര മീൻ വേണം? ആ, 2 മീൻ അല്ലേ. അപ്പോൾ എത്രയായി ഇപ്പോൾ? ഇപ്പോൾ 15 ആയോ? ആയോ? ആ, ആയി അല്ലേ. അപ്പോൾ ആദ്യം എടുത്ത കാർഡിലെ നമ്പർ എത്രയാണ്? 8. രണ്ടാമത് എടുത്തതോ? 5. അപ്പോൾ 15 ആയിരുന്നോ? ഇല്ല. എത്ര ആയത്? ഏ, ആ, 13 ആയിട്ടുള്ളൂ അല്ലേ. ഇപ്പോൾ എത്രയായി? 2 എണ്ണം കൂടി കൂട്ടിയപ്പോൾ 15 ആയി അല്ലേ. അപ്പോൾ 8ഉം 5ഉം 2ഉം കൂട്ടിയപ്പോൾ എത്രയായി? 15 ആയി. ഇനി നമുക്ക് വേറെ കാർഡ് എടുത്തിട്ട് ഇത് ചെയ്ത് നോക്കിക്കൂടെ? ആ, ചെയ്യാം അല്ലേ. അടുത്തതും ഇതേപോലെ ഉണ്ടാക്കിക്കൂടെ? നമുക്ക് 15നെ 8ഉം 5ഉം 2ഉം കൂട്ടിയാൽ മാത്രമേ 15 കിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടോ? ഇല്ല. ഏത് വേണമെങ്കിലും എടുക്കാം അല്ലേ. നോക്കാം, ഞാൻ വേറൊരു കാർഡ് എടുത്തു എനിക്കിഷ്ടമുള്ള. അപ്പോൾ നമ്മൾ ഒരു നമ്പർ ഉണ്ടാക്കി അല്ലേ. ഇനി നമുക്ക് വേറെയും എന്ത് ചെയ്യാം? ഉണ്ടാക്കാം. അപ്പോൾ ടീച്ചർ ഇഷ്ടമുള്ള ഒരു നമ്പർ എടുത്തു. അടുത്ത നോക്കാം, എത്രയാണ് ഇതിലുള്ളത്? എത്ര മീനുകളുണ്ട്? ആ, 9 മീനുകളുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം ഞാൻ എടുത്തതിൽ എത്ര മീനുകളുള്ളത്? 9 മീനുകൾ. 15 ആയോ? ഇല്ല. ഇനി ഞാൻ രണ്ടാമത് ഒരെണ്ണം എടുക്കാൻ പോവാണ് കേട്ടോ, ശ്രദ്ധിക്കുക. എത്ര മീനുകളുണ്ട്? 4 അല്ലേ. 4 എണ്ണം. ഇപ്പം എത്രയായി? 15 ആയോ? എത്രയായി? ആദ്യത്തേതിൽ 9 എണ്ണം ഉണ്ട്, രണ്ടാമത്തേതിൽ 4. അപ്പോൾ എണ്ണി നോക്ക്, 9 കഴിഞ്ഞാൽ ആ 13 10 11 12 13 അല്ലേ. ആ 13. ഇപ്പോൾ 15 ആയോ? ഇല്ല, 13 ആയിട്ടുള്ളൂ. ഇനി എത്ര എണ്ണം വേണം?
ഇനി എത്ര എണ്ണം വേണം? 9ഉം 4ഉം ആയി. ഇനി ഞാൻ എത്ര ഉള്ള മീൻ എടുക്കണ്ടത്? രണ്ട് എണ്ണമുള്ള മീൻ എടുക്കണം അല്ലേ. ഇപ്പൊ എത്രയായി? ഇപ്പൊ എത്രയായി? 15 ആയി. ശരിയാണോ? ആയോ? ആ 15. അപ്പൊ ഞാൻ 3 കാർഡുകൾ ഉപയോഗിച്ചിട്ടാണ് 15 ഉണ്ടാക്കിയത് അല്ലേ. ഇപ്പൊ എത്രയായി? 9ഉം 4ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 15. ഇനി ഇതേപോലെ 15 ഇത് മാത്രമേ ഉള്ളോ? 15. ഇനിയും നമുക്ക് കാർഡുകൾ എടുത്തിട്ട് എന്തുണ്ടാക്കാം? 15 എന്ന നമ്പർ അല്ലേ, വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കിക്കൂടെ ആക്കാം. അപ്പൊ ഇനി ഇതേപോലെയാണ്, നിങ്ങൾക്ക് ഞാനൊരു നമ്പർ തരും, അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലെ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? ആ നമ്പറ് കണ്ടെത്തണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഇതേപോലെ എത്ര കാർഡ് എടുക്കേണ്ടത്? 3 കാർഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, പിന്നെ തന്നിരിക്കുന്ന നമ്പറിനനുസരിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാനേ, കാർഡ് എടുക്കാനേ. അപ്പൊ റെഡിയല്ലേ ഗെയിം കളിക്കാൻ? എല്ലാവരും തയ്യാറല്ലേ? ആ ശരി. അപ്പൊ ഇനി നോട്ട്ബുക്ക് എടുക്കുക, എല്ലാവരും എടുത്തോ. അപ്പൊ ഇനി ഇതേപോലെ ഞാൻ നിങ്ങൾക്ക് ഓരോ ഗ്രൂപ്പിനും എന്ത് ചെയ്യും? കാർഡ് തരും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾ ഗ്രൂപ്പാണ് ഇരിക്കുന്നതെങ്കിലും ഓരോരുത്തരും ഒറ്റയ്ക്കാണ് ഉത്തരം എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്തേണ്ടത്. അപ്പൊ ഒരാൾ എഴുതിയ നമ്പർ നിങ്ങൾ എഴുതണ്ട, നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ എഴുതിയ നമ്പർ നിങ്ങൾ എഴുതണ്ട. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇതേപോലെ ഇപ്പൊ ടീച്ചർ 15 എഴുതി അല്ലേ, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നമ്പർ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഒരു 10 മുകളിലും ആവണം, 24 വരെയുള്ള നമ്പർ നിങ്ങൾക്ക് എഴുതാം. 24, 22, 23 അങ്ങനെയുള്ള നമ്പറുകൾ. 10 താഴേക്ക് ആരും എഴുതണ്ട കേട്ടോ. റെഡിയല്ലേ? അപ്പൊ എല്ലാവരും നമ്പർ എഴുതിക്കോളൂ. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാം? നമ്പർ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിനെ നോട്ട്ബുക്കിന്റെ സെന്ററിൽ എഴുതുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെന്ററിൽ ഇതേപോലെ ഒരു വട്ടം വരക്കുക. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കണ്ടെത്താൻ പോകുന്ന നമ്പർ ഇതേപോലെ എഴുതുക. എല്ലാവരും എഴുതിക്കോളൂ നോട്ട്ബുക്കിന്റെ സെന്ററിൽ ഇതേപോലെ ഒരു വട്ടം വരക്കുക. എന്നിട്ട് അതിനകത്ത് നിങ്ങളുടെ നമ്പർ ഏതാണോ ആ നമ്പർ അവിടെ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നമ്പറും നിങ്ങൾക്ക് അവിടെ എഴുതാം. വട്ടം വരച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എഴുതിയോ? എഴുതി. ഇനി നിങ്ങൾക്ക് കിട്ടിയ നമ്പറിനെ നിങ്ങൾ 4 രീതിയിൽ ഇതേപോലെ കണ്ടെത്തണം. മനസ്സിലായോ? നേരത്തെ ടീച്ചർ കണ്ടെത്തിയില്ലേ അതേപോലെ. അപ്പൊ നിങ്ങൾ തന്നിരിക്കുന്ന വട്ടത്തിന് നേരെ ഇതേപോലെ 4 കള്ളികൾ വരച്ച് വെക്കുക. അതേപോലെ 4 കള്ളികൾ എന്ത് ചെയ്യാ? വരച്ച് വെക്കുക. അതിനകത്താണ് നിങ്ങൾ 3 നമ്പർ വീതം വെച്ചിട്ട് കണ്ടെത്തേണ്ടത്. വരച്ച് വെച്ചോ എല്ലാവരും. വരച്ചില്ലേ? പിന്നെ നിങ്ങൾക്കുള്ള കാർഡുകൾ തരാം കേട്ടോ. ഒരു ഗ്രൂപ്പിന് നമ്മൾ കൊടുക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 1 മുതൽ 9 വരെയുള്ള ഫിഷുകളുണ്ട്. ഓരോ ചില കാർഡിൽ 1 ആവാം, ചിലതിൽ 2, 3, അങ്ങനെ 9 വീതമുള്ള ഫിഷ് വരെ നമ്മുടെ ഈ കാർഡുകളിലുണ്ട്. ഇപ്പോൾ ഓരോ ഗ്രൂപ്പിനും നമ്മൾ ഓരോ നമ്പറും 5 വീതമുള്ള കാർഡാണ് നൽകുന്നത്. അത് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്തേണ്ടത്. അപ്പോൾ ഓരോന്നും 5 വീതമുള്ളതാണ് ഇതിലുള്ളത്. അപ്പോൾ ഓരോ നമ്പറുകളും എത്ര എണ്ണം വീതമുണ്ട്? 5 വീതം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള നമ്പറുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചെയ്യാം. ആദ്യം തിരഞ്ഞെടുക്കുന്ന നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിൽ നിന്ന് എടുക്കാം. ഓരോ നമ്പറും ഉള്ള കാർഡുകൾ 5 വീതമുണ്ട്. ഓരോ ഗ്രൂപ്പിനും 5 വീതമാണ് ഉള്ളത് കേട്ടോ.
നിങ്ങൾ കാർഡ് വെച്ചിട്ട് കണ്ടെത്തിയോ? ആ എല്ലാ കുറേ ആൾക്കാർ ചാടി എഴുന്നേറ്റ് കിട്ടി കിട്ടി എന്ന് പറഞ്ഞിരുന്നു. എത്ര ആളുകൾക്ക് കിട്ടി? കിട്ടിയവർ കംപ്ലീറ്റ് ആക്കിയവരൊന്ന് എഴുന്നേറ്റ് നിന്നേ. ആ വെരി ഗുഡ്, ഇത്രയും ആളുകൾക്ക് കിട്ടി അല്ലേ. ഇനി ആ ഓക്കെ, ഒരെണ്ണമൊക്കെ കിട്ടിയവർ എഴുന്നേറ്റ് നിൽക്കാം. ശരി ആ ഓക്കെ, വെരി ഗുഡ്. ശരി ശരി, ഇനി ആ ഓക്കെ. അപ്പൊ ഇനി നിങ്ങളെ സീറ്റിലേക്ക്. ഇനി ഒരെണ്ണം പോലും കിട്ടാത്തത് ആരാണ്? ഒരെണ്ണം പോലും കിട്ടാത്ത ആൾ എഴുന്നേറ്റ് നിൽക്കുക. തീരെ ഒരെണ്ണം പോലും ഉണ്ടാക്കാത്തത് ഉണ്ടാക്കാത്ത ആളൊന്ന് എഴുന്നേറ്റ് നിന്നേ. റിഫ വിടവാ, അന്ന് കുറച്ച് കാർഡ് എടുത്തിട്ട് വിടവാ. അപ്പൊ ഇതിന്ന് ആദ്യം ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നമ്പർ എടുത്തേ. ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം. ഏതെങ്കിലും ഒരു കാർഡ് എടുത്തു, ഒരു കാർഡ് എടുത്തു അല്ലേ. ഇനി ഇതിൽ എത്ര മീനുകളുണ്ട്? ഇതിൽ എത്ര മീനുകളുള്ളത് ഒന്ന് എണ്ണി നോക്ക്. എട്ട് മീനുകളുണ്ട്. നമ്മുടെ നമ്പർ എത്രയാണ്? എത്രയാണ് നമ്പർ? ആ അപ്പം ആദ്യം കിട്ടിയ നമ്പർ ഇവിടെ എഴുതും. എട്ട്, എട്ട് എഴുതിക്കേ. ആദ്യം എട്ട് കിട്ടിയല്ലേ. 12 അയക്കണോ? എട്ട് കിട്ടിയാൽ 12 ആവുമോ? ഇല്ല. അപ്പം ഇനി 12 ആവാം, ഇനിയും കാർഡ് എടുക്കണോ? വേണോ? വേണം. അപ്പം ഇനി വേറെ ഏതെങ്കിലും ഒരു കാർഡ് എടുത്തേ. ചെറിയ കാർഡ് എടുക്കണം, കാരണം എട്ടാണ്. ഇനി അതിൻ്റെ കൂടെ കൂട്ടാന് ഏത് കാർഡ് എടുക്കണേ? കുറച്ചുള്ളത് എടുക്കാം. ആ ശരി, രണ്ട്. അത് ഇപ്പം എത്ര എണ്ണം ഉണ്ട് അതിൽ? ഏ നാലെണ്ണം ഉണ്ട്. അപ്പം ആദ്യം എടുത്ത കാർഡ് എവിടെ? എട്ടെണ്ണം എടുത്ത കാർഡ് എവിടെ? ആ ഇപ്പം എത്രയായി? എട്ടും നാലും കൂട്ടിയപ്പോൾ എത്രയായി? എണ്ണോക്ക് കാർഡിൽ, ഇവിടെ എട്ടെണ്ണം ഉണ്ട്. ഇനി രണ്ടാമത്തെ കാർഡ് എണ്ണോക്ക്. ഇപ്പം എത്ര എണ്ണായി? മൊത്തത്തിൽ എത്ര എണ്ണായി? ഇത് എട്ട്. ഇനി കഴിഞ്ഞിട്ട് അടുത്തത് എണ്ണ്. എട്ട് കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാണ്? ഒമ്പത്. അടുത്ത് തുടർച്ചയായിട്ട് എണ്ണണം. ഇവിടെ ഒന്ന് രണ്ട്, നമ്മൾ എട്ട് എണ്ണ എണ്ണി അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് തുടർച്ചയായിട്ടാണ് എണ്ണുന്നത്. അപ്പോൾ അടുത്ത നമ്പർ ഏതാ വരിക? ഒമ്പത്. ആ ആ ആ 12. ഇപ്പോൾ 12 ആയോ? ആയി. അപ്പോൾ എഴുതി എട്ടെണ്ണം എടുത്തു. അടുത്തത് എത്ര എണ്ണം എടുത്തത്? നാലെണ്ണം. അപ്പോൾ ഇവിടെ എഴുതിക്കോ, എട്ടേ കൂട്ടണം നാല്. കൂട്ടി നമ്മൾ അതിൻ്റെ കൂടെ നാലെണ്ണം കൂട്ടുക ചെയ്തത് അല്ലേ. അപ്പോൾ എട്ടും നാലും കൂട്ടിയപ്പോൾ എത്രയായി? എത്രയായി? 12. അപ്പോൾ ഇനി വട്ടിട്ടോ, എട്ടും നാലും കൂട്ടി 12 കിട്ടിയില്ലേ നമുക്ക്? നമ്മുടെ നമ്പർ എത്രയാണ്? 12 തന്നെയാണ്. അപ്പം നമുക്ക് 12 കിട്ടിയോ? കിട്ടി. ഇനി നമ്മളോട് എത്ര കാർഡ് എടുക്കാൻ പറഞ്ഞിരുന്നത്? എത്ര കാർഡാണ്? എത്ര കാർഡ് എടുക്കണം നമ്മുടെ ഗെയിമിൽ? 3 കാർഡ് എടുക്കണം. അപ്പോൾ ഈ എത്ര കാർഡ് എടുത്തത്? 2 കാർഡ്. അപ്പോൾ ഇനി നമുക്ക് 3 കാർഡ് എടുത്തിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടുത്തെ നമ്പറുകളൊക്കെ എന്താക്കണം? 3 കാർഡ് എടുക്കുമ്പോൾ അതൊക്കെ വലിയ നമ്പറാണ് എടുത്തത് അല്ലേ. അപ്പോൾ അത് കുറച്ചും കൂടി ചെറുതാക്കിയാൽ നമുക്ക് എത്ര കാർഡ് എടുക്കാം? 3 കാർഡാക്കി എടുക്കാം. അപ്പം ഇനി അതൊന്ന് കുറച്ച് ചെറിയ നമ്പർ എടുത്തു കൊടുക്കാം. 3 ഉള്ളത്, 4 ഉള്ളതൊക്കെ എടുത്തിട്ട് വേട്ടോ. അപ്പം എത്രയായി? ലാസ്റ്റത്തെ കാർഡിൽ എത്രയായി? 5. അപ്പോൾ അതിവിടെ വെക്കേ. അപ്പം ആദ്യത്തെ കാർഡിൽ എത്ര എടുത്തത്? 1. രണ്ടാമത്തെ കാർഡിലോ? 6. മൂന്നാമത്തെ കാർഡിൽ? 5. ഇപ്പം എത്രയായി? 1, 6, 7. 7, 5 എത്രയായി? 12 അല്ലേ. അപ്പം ഇനി നമുക്ക് 12 എന്നാക്കാം. വേറെ കാർഡ് എടുത്ത് നോക്കിയാലോ, അടുത്ത ഉണ്ടാക്കണ്ടേ? ആ ഇനി അടുത്തൊരു കാർഡിൽ നിന്ന് വേറെ നമ്പർ എടുത്തോ. എടുത്തുല്ലേ. അതിന് നേരത്തെ വലിയ നമ്പറൊക്കെ നമുക്ക് മാറ്റാം അല്ലേ. അത്ര വലിയ നമ്പറിലാവുമ്പോൾ നമുക്ക് 2 കാർഡേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 3 കാർഡ് വെച്ചിട്ട് ഇനി ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ കുറച്ച് നമ്പർ 12 അല്ലേ നമ്മുടെ നമ്പർ. അപ്പോൾ ഇനി ഇഷ്ടമുള്ളൊരു കാർഡ് എടുത്തോ. ഇതിന് ഇഷ്ടമുള്ളതെന്ന് എടുത്തേ. 1 എടുത്തു. ഇപ്പോൾ നമ്മൾ എത്ര എടുത്തത്? 1. 1 കൂടെ ഇനി എത്ര വേണം? 12 ആവണ്ടേ? 1 12 ആവുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്ത നമ്പർ ഇവിടെ എഴുതണം. എത്രയാണ് എടുത്തത്? 1. ഇനി കൂട്ടണട്. ആ ഇനി അടുത്തൊരു നമ്പർ ഇതിന് ഏതെങ്കിലും എടുത്തോ. കുറച്ച് ഉള്ള നമ്പർ എടുത്തോ. 2 അല്ലാത്ത കുറച്ച് വലു ആ എടുത്തോ. ഏതാണെങ്കിലും എടുത്തോ. ആ ശരി. അത് എത്രയുണ്ട്? 6. അപ്പോൾ രണ്ടാമത് എടുത്ത കാർഡിലെ നമ്പർ എത്രയാണ്? 6. അതിവിടെ എഴുതിക്കോ. 6. ഇപ്പോൾ 2 കൂടി എത്രയായി? 1 കാർഡും 2 കാർഡും കൂടി കൂട്ടിയപ്പോൾ ആ 7 അല്ലേ. 6, 1 കൂട്ടിയാൽ എത്രയാണ്? 7. അപ്പോൾ 7 നമ്മുടെ നമ്പർ എത്രയാണ്? 12. ഇനി എത്ര എടുക്കേണ്ടി വരും? 7. ഇനി എത്ര ഉള്ളത് നമ്മൾ എടുക്കേണ്ടി വരും? 7. ഇനി എത്ര എണ്ണം വേണം നോക്കാം. അപ്പം 6, 7. ഇനി അടുത്ത 12 ആവാൻ എത്ര വേണം നോക്കാം. ആലോചിച്ച് നോക്കാം. 8. ഇങ്ങനെ വിരലിൽ എണ്ണി നോക്ക്. 8. ആ ആ
ആ അപ്പൊ എത്രയുള്ള കാർഡ് എടുക്കണം? ഇനി അഞ്ചെണ്ണമുള്ള, അപ്പൊ അഞ്ചെണ്ണമുള്ള കാർഡ് ഇതിലുണ്ടോ നോക്കൂ. എന്താ ഇല്ല, ഇന്ന് അവിടെ പോയിട്ട് എടുത്തിട്ടില്ല. അത് അറിഞ്ഞില്ല. ഇപ്പൊ എത്രയായി ലാസ്റ്റത്തെ കാർഡിൽ? എത്രയായി? അഞ്ച്. അപ്പൊ ഇതിവിടെ വെക്കുക. അപ്പൊ ആദ്യത്തെ കാർഡിൽ എത്ര എടുത്തത്? ഒന്ന്. രണ്ടാമത്തെ കാർഡിലോ? ആറ്. മൂന്നാമത്തെ കാർഡില് അഞ്ച്. ഇപ്പൊ എത്രയായി? ഒന്നും ആറും ഏഴ്. ഏഴും അഞ്ചും എത്രയായി? പന്ത്രണ്ടായി അല്ലേ. അപ്പൊ ഇനി നമുക്ക് പന്ത്രണ്ടെന്നാക്കാം. വേറെ കാർഡ് എടുത്ത് നോക്കിയാലോ? അടുത്ത ഉണ്ടാക്കണ്ടേ? ആ ഇനി അടുത്തൊരു കാർഡിൽ നിന്ന് വേറെ നമ്പർ എടുത്തോ.